ഒരു തവണ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന കാശ്മീരി ഷെയ്ക്ക് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാശ്മീരിൻ്റെ സൗന്ദര്യം പോലെ അവിടുത്തെ ഷെയ്ക്കും വളരെയധികം ഹിറ്റാണ് തയ്യാറാക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് കാശ്മീരി ഷെയ്ക്ക് എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരം കൂടുതൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര നല്ല ഫൈനായിട്ട് തായി കാണുന്ന രീതിയിൽ അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് എടുക്കുക പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഈന്തപ്പഴമാണ് പന്ത്രണ്ട് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട് ഇനി ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതുകൂടി മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാവതാണ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഈന്തപ്പഴവും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട് ഈന്തപ്പഴവവും അരച്ചെടുത്തിട്ടുണ്ട് ഒരുമിച്ച് പഞ്ചസാരയും ഈന്തപ്പഴവും അരയ്ക്കാഞ്ഞത് ചിലപ്പോൾ പഞ്ചസാര പൊടിഞ്ഞു വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ രണ്ടായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മെയിനായിട്ടും വേണ്ടത് പാലാണ് ഒരു കാവ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഒരു ചപ്പാത്തിയുടെ കോൽ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് തല്ലി അങ്ങോട്ട് എടുക്കുക എത്രയും നല്ലതുപോലെ കട്ടിയാക്കി എടുക്കാമോ അത്രയും പാൽ കട്ടിയാക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു ഷേക്ക് കുടിക്കാനും നല്ല ടേസ്റ്റ് ആവുന്നത് ഇനി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ മിക്സറെ ജാറിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് അങ്ങോട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിലാട്ടോ ഈ ഒരു കാശ്മീരി ഷേക്ക് നമ്മൾ തയ്യാറാക്കി വിടിയെടുക്കുന്നത് അങ്ങനെ ഇതായപ്പോൾ ഇവിടെ കവർ ഒരു കവർവാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കവർവാലിൻ്റെ അളവും കൂട്ടി കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിനോടൊപ്പം തന്നെ അഞ്ച് രൂപയുടെ ഹോർലിക്സ് ആണ് അതുകൂടി പൊട്ടിച്ചകട്ടിട്ട് കൊടുക്കുക ഇനി ഹോർലിക്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മുന്തിരിങ്ങയാണ് ഉണക്കമുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് കറുത്ത മുന്തിരിങ്ങ എടുക്കരുത് വെളുത്ത മുന്തിരിങ്ങ എടുക്കുകയാണെന്നെങ്കിൽ ഏറ്റവും നല്ലത് അമ്പത് ഗ്രാം ഉണക്കമുതിരിങ്ങയോടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ മുന്തിരിങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് ബ്ലെൻഡ് ചെയ്യരുത് അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി ഷേക്ക് ഷെയ്ക്ക് ഇതായിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് ഇതുപോലൊന്ന് ഒന്ന് തയ്യാറാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സും തണുക്കും ശരീരവും തണുക്കും ഇതിലേക്ക് മറ്റ് പഴമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് ഇത് ഇതേ രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കുടിക്കുമ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാശ്മീരി ഷേക്ക് യഥാർത്ഥ കാശ്മീരി ഷേക്കായി ആയി കുറച്ച് ചെറുപ്പഴമാണ് ഇട്ടിട്ടുള്ളത് സെർവ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഷെയ്ക്ക് ഷെയ്ക്കുകൾ നിങ്ങൾക്ക് ഇനിയും തുടർന്നും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഒരുപാട് വെറൈറ്റി ഷേക്കുകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വേണ്ട ഒരു ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക ഈ ഒരു കാശ്മീരി ഷേക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറന്നു പോകരുത് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് മറന്നു പോകാതെ തന്നെ താഴെ കാണുന്ന ഒരു ലൈക്ക് അടിച്ചേക്കുക ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ തുടർന്നും കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തേക്കാം ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതിൻ്റെ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു